ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 322-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിലെ ശ്ലോകം 1 മുതൽ 13 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 14 നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോവാം. തദ സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലീര ഭാഷത. ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ച അർജുനൻ വളരെയധികം അത്ഭുതപരതന്ത്രനും ആനന്ദം കൊണ്ട് പുളകമണിഞ്ഞവനുമായി തീർന്നു എന്ന് പറയുക. ഭഗവാനെ താണു വണങ്ങി തൊഴുകയ്യോടെ പറഞ്ഞു. അർജുനെ സംബന്ധിച്ചിട്ട് ഇതോടെ താൻ പ്രപഞ്ചഘടകങ്ങളിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്നു എന്ന തോന്നല്, ആ ഒരു ഭാവം, ദ്വന്ദ്ഭാവം പൂർണ്ണമായിട്ടും വിശ്വരൂപ ദർശനം ഉണ്ടായതോടുകൂടിയിട്ട് അപ്രത്യക്ഷമായി എന്ന് പറയുക. നമ്മളെ സംബന്ധിച്ചിട്ട് ദ്വന്ദ്ഭാവത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിന്നും അന്യമാണ് ഞാൻ, എന്നിൽ നിന്നും അന്യമാണ് ഈ കാണുന്ന പ്രപഞ്ചം. ഇവിടെ വിശ്വരൂപ ദർശനം കിട്ടുന്നതിന് മുമ്പും ഭഗവാന്റെ ഗീതോപദേശത്തിന് മുമ്പും ഒക്കെ അർജുനന് ഉണ്ടായിരുന്നതും ഇതേ ഒരു ദ്വന്ദ്ഭാവമായിരുന്നു. എന്നാൽ ഭഗവാനിൽ നിന്നും ഗീതാജ്ഞാനം കേട്ടതോടുകൂടിയിട്ട് അനന്തരം വിശ്വരൂപ ദർശനം ഉണ്ടായതോടുകൂടിയിട്ട് അത്രയും കാലം അർജുനൻ്റെ മനസ്സിൽ തങ്ങി നിന്നിരുന്ന ദ്വന്ദ്ഭാവം, രണ്ടെന്നുള്ള ഭാവം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി. അതോടുകൂടിയിട്ട് അർജുനൻ്റെ ചിത്തം ഭഗവത് സ്വരൂപത്തിൽ അലിഞ്ഞു ചേർന്നു എന്ന് പറയുക. ആന്തരികമായിട്ട് അർജുനൻ്റെ ഹൃദയം ആനന്ദ പാരവശ്യം കൊണ്ട് പൂരിതമായി. അർജുനൻ്റെ ബാഹ്യേന്ദ്രിയങ്ങൾ, കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് മുതലായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ മുഴുവൻ മരവിച്ചു എന്ന് പറയുക. അർജുനൻ്റെ ശരീരം നഖശികാന്തം വിറച്ചു. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പോലെ അർജുനൻ്റെ ദേഹമാസകലം സേതകണങ്ങൾ പൊടിഞ്ഞു. അർജുനൻ്റെ ഹൃദയത്തിലുണ്ടായിട്ടുള്ള ആ ഹർഷാവേശത്തിൻ്റെ അലകൾ അർജുനൻ്റെ ശരീരത്തെ ആകെ ഉലച്ചു. സമൃദ്ധമായിട്ട് കർപ്പൂരമുള്ള കർപ്പൂര വൃക്ഷത്തിൻ്റെ തോല് പൊട്ടി കർപ്പൂര കണങ്ങൾ പൊഴിയുന്നത് പോലെ അർജുനൻ്റെ നേത്രങ്ങളിൽ നിന്ന് കണ്ണീർക്കളങ്ങൾ ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഇറ്റിറ്റായിട്ട് വീണു. ചന്ദ്രോദയത്തിൽ സമുദ്രത്തിലുണ്ടാകുന്ന വേലിയേറ്റം പോലെ അർജുനൻ്റെ ഹൃദയത്തിൽ ഹർഷാവേശത്തിൻ്റെ തിരതള്ളൽ ഉണ്ടായി. അഷ്ടഗുണങ്ങളും, ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും, അഷ്ടഗുണങ്ങൾ വളരെയധികം മത്സര്യത്തോടെ അവൻ്റെ ഹൃദയത്തിൽ, അർജുനൻ്റെ ഹൃദയത്തിൽ ഇരച്ച് കയറി. അർജുനൻ ദിവ്യമായിട്ടുള്ള ചിത്തഹർഷത്തിൻ്റെ പരമാനന്ദം അനുഭവിക്കാനായിട്ട് തുടങ്ങി. ഭഗവാനുമായുള്ള ആനന്ദകരമായിട്ടുള്ള ആ ഒരു ഒന്നാകുന്ന വേളയിൽ, ഐക്യവേളയിൽ ഭഗവാനുമായിട്ട് ഒരു ഇതരത്വം നിലനിൽക്കുന്നതായിട്ട് അർജുനന് അനുഭവപ്പെട്ടു. ദീർഘശ്വാസം വിട്ടുകൊണ്ട് അർജുനൻ ചുറ്റുപാടും നോക്കി ഭഗവാന്റെ മുന്നിൽ നിന്ന് തലകുമ്പിട്ട് വണങ്ങി തൊഴുകയോടെ അർജുനൻ പറഞ്ഞു തുടങ്ങി. എന്താണ്? ഭഗവാനെ, താൻ കാണാൻ ആഗ്രഹിച്ചു തന്നെയാണ് കണ്ടത്. കാണാൻ എന്താണോ അർജുനൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് അർജുനൻ കണ്ടത് എന്നർത്ഥം. ആ കണ്ടതോ എല്ലാ പ്രതീക്ഷകൾക്കും മുൻവിധികൾക്കും അപ്പുറത്ത് അല്ലേ? എന്തായിരുന്നു പ്രതീക്ഷ? ഈശ്വരരൂപം, ഭഗവാന്റെ ഭഗവത് രൂപം കാണാൻ
കഴിയുമെന്ന് തന്നെയായിരുന്നു ആ ഒരു പ്രതീക്ഷ. എന്തായിരുന്നു മുൻവിധി? ആ കാണുന്നത് താൻ മനസ്സിൽ കൊണ്ടു നടന്ന സങ്കല്പങ്ങൾ ആയിരിക്കുമെന്നും എന്ന് തന്നെയാണ് ആ ഒരു സങ്കല്പവും. പക്ഷേ അതല്ല ആര് കണ്ടത്? അർജുനൻ കണ്ടത്. തീർത്തും അപ്രതീക്ഷിതവും മുൻധാരണകളെ അതിശയിപ്പിക്കുന്നതുമായിരുന്നു എന്ന് പറയുക ആ വിശ്വരൂപദർശനം. ഭഗവാന്റെ രൂപം, വിശ്വരൂപം കാണണമെന്ന് അർജുൻ ആഗ്രഹിച്ച സമയത്ത് അർജുന എന്തായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടാവുക? നാല് തൃക്കൈകൾ, ഗദ, ശംഖചക്രം, ഇതൊക്കെ കൂടി നിൽക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപം നമ്മളിന്നൊരു ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലേ? എന്തായിരുന്നു പ്രതീക്ഷ? യുദ്ധത്തിൽ ജയിക്കുമെന്നുള്ള വരം, ഇതൊക്കെയായിരുന്നു പ്രതീക്ഷ. പക്ഷെ അതിലേക്ക് അപ്പുറത്തേക്കാണ് ഭഗവാൻ അർജുനനെ കൊണ്ടുപോയത്. ആ കണ്ടതാകട്ടെ അതിഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് അർജുനന് രോമാഞ്ചമുണ്ടായതെന്ന് പറയുക. അതോടൊപ്പം തൻ്റെ തേർത്തിട്ടിലിരിക്കുന്ന സാരഥിയുടെ യഥാർത്ഥ രൂപം ഇതാണെന്ന് തെളിയുകയും ചെയ്തു. ശിരസുകൊണ്ട് ഭഗവാനെ നമിച്ച് കൈകൂപ്പി പ്രണമിക്കേണ്ട സ്വരൂപമാണെന്ന് തീർച്ചയായിട്ട് നൈമിഷികമായിട്ട് ലഭിച്ച ആ ഒരു അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന് അർജുനൻ വീണ്ടും സാധകനും കൃഷ്ണൻ സാധ്യവുമായിട്ട് മാറി. ആ ആശ്ചര്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആവിഷ്കാരമാണ് അർജുനൻ ഇനി താൻ കാണുന്ന തുടർ കാഴ്ചകൾ തന്നോട് തന്നെ എന്ന പോലെ നിയന്ത്രിക്കുന്നത്. ഭഗവാന്റെ മുമ്പിൽ തലകൊമ്പിട്ട് വണങ്ങി തൊഴുകയോടെ അർജുനൻ പറഞ്ഞു തുടങ്ങി. ശ്ലോകം 15 നമുക്ക് നാളെ വിചാരം ചെയ്യാം. ഹരിയോം.